ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ മെറ്റിൻ മേരി ജോസ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ പെൻഷൻ പ്ലാനാണ് LIC ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ജൂലൈ 1st ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. പോളിസിയുടെ പേര് സരൽ പെൻഷൻ. ഇത് പെൻഷൻ പ്ലാൻ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു ജീവൻ അക്ഷയ ഉണ്ട്, ജീവൻ ശാന്തി, അതുപോലെ പ്രധാനമന്ത്രി വയോവന്ദന യോജന, ജീവൻ ഉമങ്ങ്, ഈ പ്ലാനുകളെല്ലാം ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഏറ്റവും പുതിയൊരു പെൻഷൻ പ്ലാനാണ് സരൽ പെൻഷൻ. ഈ പെൻഷൻ നമുക്ക് രണ്ട് രീതിയിൽ ഒപ്റ്റ് ചെയ്യാം. ഒന്നുകിൽ സിംഗിൾ ലൈഫ്, അല്ലെങ്കിൽ ജോയിൻറ്റ് ലൈഫ്. സിംഗിൾ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ, ഇപ്പം ഞാൻ എൻ്റെ പേരിൽ പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സിംഗിൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു. എൻ്റെ ഞാൻ എത്ര നാൾ ജീവിച്ചിരിക്കുന്നോ അന്ന് മുഴുവൻ എനിക്ക് പെൻഷൻ. അതിനുശേഷം എൻ്റെ മരണശേഷം ഞാൻ ആരെയാണോ നോമിനി വെച്ചിരിക്കുന്നത് അവർക്ക് ഈട്ട് എമൗണ്ട്, പർച്ചേസ് പ്രൈസ് എന്ന് പറയും, ആ എമൗണ്ട് നോമിനിക്ക് തിരിച്ച് കിട്ടുന്നു. അതാണ് സിംഗിൾ ലൈഫ് പെൻഷൻ. ഇനി നമുക്ക് ജോയിൻറ്റ് ലൈഫ് പെൻഷൻ വയ്ക്കാം. ജോയിൻറ്റ് ലൈഫ് പെൻഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വീട്ടിൽ ഹസ്ബൻഡുണ്ട്, വൈഫുണ്ട്, ഹസ്ബൻഡിൻ്റെ പേരിൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഹസ്ബൻഡിന് ലൈഫ് ലോങ്, ഹസ്ബൻഡിന് പെൻഷൻ. അതിനുശേഷം ഹസ്ബൻഡിൻ്റെ കാലശേഷം വൈഫിന് സെയിം എമൗണ്ട് തന്നെ, വൈഫിൻ്റെ എത്ര നാളിൽ വൈഫ് ജീവിച്ചിരിക്കുന്നോ അത്രയും നാൾ സെയിം എമൗണ്ട് വൈഫിൻ്റെ പെൻഷൻ. അതിനുശേഷം നമ്മൾ ഇട്ട എമൗണ്ട്, ഈ പർച്ചേസ് പ്രൈസ് നോമിനിക്ക് കിട്ടുന്നു. അപ്പോൾ നമുക്ക് ഈ രണ്ട് രീതിയിൽ ഈ പോളിസിയിൽ ജോയിൻ ചെയ്യാം. ഇനി ഇതിൽ നമുക്ക് കിട്ടുന്ന പെൻഷൻ നമുക്ക് എങ്ങനെ വേണമെന്ന് നമുക്ക് ചൂസ് ചെയ്യാം. നമ്മളുടെ സൗകര്യം അനുസരിച്ച് മന്ത്ലി, ക്വാർട്ടർലി, ഹാഫ് ഇയർലി, ഇയർലി, എങ്ങനെ വേണമെങ്കിൽ നമ്മൾക്ക് പെൻഷൻ വാങ്ങിക്കാം. എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് സിംഗിൾ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമുക്ക് പെൻഷനായിട്ട് വാങ്ങിക്കുന്നത് ഈ ഓപ്ഷൻസിൽ ഏത് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഈ പ്ലാനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ പ്ലാനിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് എത്രയാണോ പെൻഷൻ ഗ്യാരണ്ടി ചെയ്യുന്നത് അത് ലൈഫ് ലോങ് ഗ്യാരണ്ടീഡ് ആയിരിക്കും. ഇപ്പം ഞാനൊരു 50 വയസ്സിൽ പോളിസി ചേർന്നു, എനിക്ക് 80th വയസ്സിൽ കിട്ടുന്ന എമൗണ്ടും ഇന്ന് ഗ്യാരണ്ടി ചെയ്തിരിക്കുന്ന എമൗണ്ട് അന്നും കിട്ടും. അതായത് ബാങ്കിൽ നമ്മളൊരു FD ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് എത്ര വർഷത്തേക്കാണോ FD അന്ന് വരെ ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും. അതിനുശേഷം അത് റിന്യൂ ചെയ്യുമ്പോൾ അന്നത്തെ റേറ്റ് എത്രയാണോ അതനുസരിച്ചിട്ടാണ് നമുക്ക് പിന്നീട് കിട്ടുകയുള്ളൂ. ഇതങ്ങനെയല്ല, നമ്മൾക്ക് ഇപ്പം ഗ്യാരണ്ടി ചെയ്തിരിക്കുന്ന ഈ റേറ്റ് നമ്മുടെ ജീവിതകാലം മുഴുവൻ, അതൊരു ജോയിൻറ്റ് ലൈഫാണെങ്കിൽ ഹസ്ബൻഡിനും വൈഫിനും രണ്ടുപേരുടെയും ജീവിതകാലം മുഴുവൻ അത് ഗ്യാരണ്ടി ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അതുപോലെ നമ്മളിപ്പോൾ മോഡ്, ഇപ്പോൾ മന്ത്ലി മോഡാണ് പെൻഷൻ ഒപ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഈ മാസം എമൗണ്ട് ഇട്ടാൽ അടുത്ത മാസം മുതൽ നമുക്ക് പെൻഷൻ കിട്ടിത്തുടങ്ങും. ഇനി ഇയർലി മോഡാണ് നമ്മൾ ഒപ്റ്റ് ചെയ്യുന്നതെങ്കിൽ, ഈ മാസം നമ്മളിട്ടാൽ, ഇതിപ്പോൾ 2021 ഒക്ടോബർ, ഇയർലി മോഡാണെങ്കിൽ 2022 ഒക്ടോബർ ഓൺവേർഡ്സ് നമുക്ക് പെൻഷൻ കിട്ടിത്തുടങ്ങും. ഇനി ഈ പെൻഷൻ പ്ലാനിൽ ജോയിൻ ചെയ്യാവുന്ന മിനിമം ഏജ് 40 വയസ്സാണ്, മാക്സിമം ഏജ് 80 വയസ്സ്. അതുപോലെ ഇതിൽ എമൗണ്ടല്ല, പെൻഷൻ എമൗണ്ടാണ് പറയുന്നത്. മിനിമം പെൻഷൻ എമൗണ്ട് എന്ന് പറയുന്നത് മന്ത്ലി ആണെങ്കിൽ 1000 rupees, 1000 rupees മന്ത്ലി പെൻഷൻ കിട്ടാവുന്ന രീതിയിലായിരിക്കണം നമ്മൾ എമൗണ്ട് ഇടേണ്ടത്. അത് ക്വാർട്ടർലി ആണെങ്കിൽ 3000, ഹാഫ് ഇയർലി ആണെങ്കിൽ 6000, ഇയർലി ആണെങ്കിൽ 12000. ഇത്രയുമെങ്കിലും മിനിമം നമുക്ക് പെൻഷൻ കിട്ടാവുന്ന രീതിയിലുള്ള എമൗണ്ടാണ് നമുക്ക് സിംഗിളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം ലിമിറ്റില്ല, നമ്മളുടെ കയ്യിലുള്ളതിനനുസരിച്ച് എത്ര വേണമെങ്കിൽ നമുക്ക് മാക്സിമം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ ഈ പ്ലാനിൽ ഞാൻ പറഞ്ഞു ജോയിൻറ്റ് ലൈഫായിട്ട് ഹസ്ബൻഡിന് വൈഫ് വേണമെങ്കിൽ ചേരാമെന്ന് പറഞ്ഞു. അത് ഹസ്ബൻഡിനും വൈഫിനും മാത്രമാണ് ജോയിൻറ്റ് ലൈഫ് പറ്റുള്ളൂ. അതായത് ഇപ്പോൾ ഒരു അപ്പനും മകനും, അപ്പന് പെൻഷൻ, അതിനുശേഷം മകന്, അങ്ങനെ വയ്ക്കാൻ പറ്റില്ല. ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രമാണ് ജോയിൻറ്റ് ലൈഫായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് രണ്ട് പേർക്കും ഈ ഏജ് ലിമിറ്റ് ബാധകമാണ്. അതായത് 40 വയസ്സിനും 80 വയസ്സിനും ഇടയ്ക്കുള്ളവരായിരിക്കണം രണ്ട് പേരും. അങ്ങനെയാണെങ്കിലാണ് ജോയിൻറ്റ് ലൈഫ് പോളിസി ചെയ്യാൻ പറ്റുള്ളൂ. ഈ പോളിസിയിൽ നമ്മൾ ജോയിൻ ചെയ്ത് 6 മാസത്തിന് ശേഷം വേണമെങ്കിൽ, ഒരു എമർജൻസി വന്നാൽ നമ്മൾക്ക് ഈ പോളിസി വേണമെങ്കിൽ സറണ്ടർ ചെയ്യാം.
പക്ഷേ സറണ്ടർ ചെയ്യുമ്പോൾ നമ്മൾ ആരുടെ പേരിലാണോ ജോയിൻ ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ ജോയിൻറ്റ് ലൈഫാണെങ്കിൽ ഹസ്ബൻഡും ഉണ്ട് വൈഫും ഉണ്ട്, അപ്പോൾ ഇവർക്ക് ആർക്കെങ്കിലും ഒരു ക്രിട്ടിക്കൽ ഇൽനെസ്, മേജറായിട്ട് ഒരു അസുഖം വന്ന, അത് എൽ ഐ സി പറഞ്ഞിരിക്കുന്ന ക്രിട്ടിക്കൽ ഇൽനെസ് ഏതെങ്കിലും വന്നാൽ ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇത് സറണ്ടർ ചെയ്യാൻ പറ്റുള്ളൂ. സറണ്ടർ ചെയ്താൽ നമ്മൾ ഇട്ട എമൗണ്ടിൻ്റെ, അതായത് പർച്ചേസ് പ്രൈസിൻ്റെ 95% നമ്മൾക്ക് സറണ്ടർ ചെയ്തെടുക്കാം. അത് ഈ ഒരു ഹെൽത്ത് പർപ്പസിൽ മാത്രമാണ് എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഈ പോളിസിയിൽ ലോണും, നമ്മൾ പോളിസി ജോയിൻ ചെയ്ത് 6 മാസത്തിന് ശേഷം വേണമെങ്കിൽ ലോൺ അവൈലബിൾ ആണ്. പക്ഷേ ലോൺ കിട്ടുമ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ്, നമ്മൾക്ക് കിട്ടുന്ന പെൻഷൻ എമൗണ്ടിൻ്റെ പകുതിയെങ്കിലും ഇൻട്രസ്റ്റ് വരാവുന്ന രീതിയിൽ, അത്രയാണ് മാക്സിമം ലോൺ കിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പം നമ്മൾ മന്ത്ലി 10,000 രൂപയാണ് പെൻഷൻ വാങ്ങിക്കുന്നത് എങ്കിൽ മന്ത്ലി ഇൻട്രസ്റ്റ് 5,000 രൂപ വരെ വരാവുന്ന രീതിയിൽ, അത്രയും എമൗണ്ടാണ് ലോൺ കിട്ടുകയുള്ളൂ. ഈ ലോണിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അത് പല സമയത്ത് എൽ ഐ സി പറയുന്ന റേറ്റ് അതനുസരിച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതിൽ വരുന്ന കണ്ടീഷൻ ഇതാണ്, നമുക്ക് കിട്ടുന്ന പെൻഷൻ എമൗണ്ടിൻ്റെ പകുതിയെങ്കിലും വരാൻ പാടുള്ളൂ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് നമ്മൾ ഒരു പെൻഷൻ ഉദ്ദേശിച്ചിട്ട് ഉണ്ട് എങ്കിൽ ഒരു എമർജൻസി വന്നാലും ആ പകുതി പെൻഷനെങ്കിലും നമുക്ക് കിട്ടണം എന്നുള്ള, അതൊരു സോഷ്യൽ സെക്യൂരിറ്റിയുടെ ഭാഗമാണത്. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് ലോൺ കിട്ടുകയുള്ളൂ. പിന്നെ ലോൺ എടുത്തു കഴിഞ്ഞാൽ ഈ നമ്മൾക്ക് കിട്ടുന്ന പെൻഷൻ എമൗണ്ടിൽ നിന്ന് അതിൻ്റെ ഇൻട്രസ്റ്റ് ഡിഡക്റ്റ് ചെയ്തിട്ടായിരിക്കും പെൻഷൻ എമൗണ്ട് തരുന്നത്. പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ലോൺ റീപേയ്മെൻറ്റ് നടത്താം. റീപേയ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മുടെ പെൻഷൻ എമൗണ്ട്, കറക്റ്റ് എമൗണ്ട് തന്നെ നമുക്ക് വീണ്ടും അക്കൗണ്ടിലേക്ക് വന്നിരിക്കും. ഈ പോളിസിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ മെഡിക്കൽ ചെക്കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എല്ലാവർക്കും പൊതുവെയുള്ള ഒരു പരാതിയാണ്, ഞാനെപ്പോഴും വലിയ എമൗണ്ടാണ് എക്സാമ്പിൾ പറയുന്നതെന്ന്. പക്ഷേ ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾക്കിപ്പോൾ ചെറിയ എമൗണ്ടിൻ്റെയാണ് ആവശ്യമെങ്കിൽ ഞാനതിൻ്റെ കൊട്ടേഷൻ എനിക്ക് വാട്സപ്പ് ചെയ്താൽ ഞാനതിൻ്റെ കൊട്ടേഷൻ അയച്ചു തരുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. ഇനി നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായത്തിനെ മാനിച്ച് ഇന്ന് ഞാനൊരു 10 lakhs ആണ് എക്സാമ്പിൾ, അതായത് 10 lakhs ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പെൻഷൻ, അതായത് ഇയർലി ആണ് നമ്മൾ മോഡ് ഒപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 10 lakhs പ്ലസ് ജി എസ് ടി വരും. അപ്പോൾ നമ്മൾ ടോട്ടൽ അടക്കേണ്ട എമൗണ്ട് 1,18,000 ജി എസ് ടി കൂട്ടി. നമുക്ക് ഇയർലി ആണെങ്കിൽ, ഇയർലി പെൻഷൻ ഒപ്റ്റ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന എമൗണ്ട് 49,404 രൂപയാണ് ഇയർലി നമുക്ക് കിട്ടുന്ന പെൻഷൻ. അതായത് റേറ്റ് നോക്കുമ്പോൾ 4.94% ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അത് ലൈഫ് ലോങ് ഗ്യാരണ്ടീഡ് ആയിരിക്കും. ഇനി നമ്മളിപ്പോൾ ഈ സെയിം എമൗണ്ട് ഇയർലി അല്ല മന്ത്ലി ആണ് എടുക്കുന്നത് എങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന എമൗണ്ട് 4,117 രൂപയാണ് മന്ത്ലി നമുക്ക് കിട്ടുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഈ മാസം എമൗണ്ട് ഇടുവാണെങ്കിൽ അടുത്ത മാസം മുതൽ ഒരു 10 lakhs ഇടുവാണെങ്കിൽ, ഈ മാസം ഒരു 10 lakhs ഇടുവാണെങ്കിൽ അടുത്ത മാസം മുതൽ 4,117 രൂപ ഗ്യാരണ്ടീഡ് ആയിട്ട് ലൈഫ് ലോങ്, എന്ന് വരെ ആയിട്ട് ആൾ ജീവിച്ചിരിക്കുന്നോ അന്ന് വരെ ഗ്യാരണ്ടീഡ് ആയിട്ട് ഈ എമൗണ്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഇനി എന്തെങ്കിലും ഒരു ഹെൽത്ത് പർപ്പസ് വന്ന് സറണ്ടർ ചെയ്യുവാണെങ്കിൽ അതോടുകൂടി പെൻഷനും എല്ലാം അവസാനിക്കും. അത് ഞാൻ പറഞ്ഞു, ഹെൽത്ത് പർപ്പസിൽ മാത്രമാണ് സറണ്ടർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി 10 lakhs ഇട്ടിട്ട് നമ്മൾ സറണ്ടർ ചെയ്താൽ, ഞാൻ പറഞ്ഞു 95% ആണ് ഇതിൻ്റെ സറണ്ടർ വാല്യൂ വരുന്നത്, അപ്പോൾ 9.5 lakhs നമുക്ക് സറണ്ടർ ചെയ്താൽ കിട്ടുന്ന എമൗണ്ട്, അതായത് 50,000 രൂപ നമുക്ക് നഷ്ടം വരും എന്ന്. 6 മാസം കഴിഞ്ഞിട്ട് ഹെൽത്ത് പർപ്പസിൽ വേണമെങ്കിൽ സറണ്ടർ ചെയ്യാം, നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഇത്രയാണ്. അതുപോലെ ലോൺ, 6 മാസം കഴിഞ്ഞാൽ ലോൺ കിട്ടും എന്ന് പറഞ്ഞു, ഏകദേശം കിട്ടുന്ന എമൗണ്ട് 3,02,429 രൂപയാണ് ലോൺ എമൗണ്ട് കിട്ടുന്നത്. ഞാൻ പറഞ്ഞു ലോൺ കിട്ടും എന്ന്, ലോൺ എടുത്താൽ അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മളുടെ പെൻഷൻ എമൗണ്ടിൻ്റെ പകുതിയിലും കൂടാൻ പാടില്ല, അങ്ങനെയാണ് ലോൺ എമൗണ്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ടാണ് ഈ 3 lakh something. അപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഈ പോളിസിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ വാട്സാപ്പ് നമ്പർ 9526870469. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.